ഇത്രയും കറുത്തുപോയ പഴം വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ കറുത്ത പഴത്തിൽ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പഴം നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. കുട്ടികൾക്കും നമുക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് വെച്ചിട്ട് സ്നാക്ക് മാത്രമല്ല പായസം ഉണ്ടാക്കാം, വളരെ ടേസ്റ്റിയാണ്. നമ്മളെ കടല പ്രഥമം പോലെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ ഒരു വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്കിന്നൊക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ പഴത്തിൻ്റെ സ്കിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പഴത്തിനെ ഒന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു സ്മാഷർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് സ്മാഷർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെ സൗകര്യം പോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇതിപ്പോൾ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ കുറച്ച് അരിപ്പൊടി കൂടെ ചേർക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഏലയ്ക്ക പൊടി ചേർത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്പൂൺ കൊണ്ട് അത്യാവശ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് മാവോടുകൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ആട്ടമാവാണ്, ആട്ടമാവ് 1/2 കപ്പ് ആട്ടമാവോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് നല്ല ജ്യൂസി ആയിട്ടുള്ള പഴമല്ലേ. അപ്പം ഒരു ഏകദേശം 1/2 കപ്പോളം മാവ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗോതമ്പ് മാവ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോഴതിൻ്റെ ഒരു ക്രിസ്പ്നെസ് നന്നായിട്ട് ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിന് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ചെറുതായിട്ടൊരു ബോൾ എടുക്കാം. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലായിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വയ്ക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ക്രംസ് ഇപ്പോൾ വാങ്ങണമെന്നില്ല, ഒരു 2 ബ്രെഡ് എടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസും എഗ് മിക്സും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോ പീസായിട്ടെടുത്ത് എഗ്ഗിലൊന്ന് മുക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിത് ഇതിലോട്ട് ക്രംസിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരുപാട് അങ്ങനെ അമർത്തി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെടുത്ത് നമുക്ക് നേരെ ഓയിലിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ പുറഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളത് കാരണം ഇതിപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. തീ കൂടി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തിക്കായിട്ടാണ് ഇത് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. വളരെ തിന്നായിട്ടാണ് ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 2 സൈഡും ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഓയിലിൽ നിന്ന് മാറ്റുകയാണ്. പണ്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നാക്ക് റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ബാച്ചും ഞാൻ ഈ സെയിം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക്, വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പേസ്റ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു പഴമാണ് നമ്മൾ ഇത്രയും ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊന്നും ചേർത്തിട്ടില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇല്ല. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈസിയുമായിട്ടുള്ള ഒരു സ്നാക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാനതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, ക്രഞ്ചിയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഉൾഭാഗം വളരെ സോഫ്റ്റുമാണ്. നമ്മളത് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്ക് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. വേസ്റ്റ് ചെയ്യുന്ന പഴം നമുക്കിതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഈസി റെസിപ്പിയും വീണ്ടും കാണാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.